നമസ്കാരം. വിവരക്കേടും അകന്തയും ഞാൻ വലിയ ആളാണെന്നുമൊക്കെയുള്ള ഭാവമൊക്കെ തോന്നിയാൽ ആരും ആഗ്രഹിക്കും തന്നെ എല്ലാവരും സല്യൂട്ട് ചെയ്യണമെന്നും കൊമ്പിട്ട് നിൽക്കണമെന്നുമൊക്കെ. അത്രയേ സിനിമാ നടനും രാജ്യസഭാ എം പിയുമായ സുരേഷ് ഗോപിയും ആഗ്രഹിച്ചുള്ളൂ. ആഗ്രഹിക്കുന്നതിന് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അർഹിക്കാത്തത് കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അതായത് ദുരാഗ്രഹങ്ങൾ മനസ്സിൽ വരുന്നത്. പിന്നെ വിവരക്കേട് അത് ഈ ചാണകസംഖ്യകൾക്കെല്ലാം ഉള്ളതാണ്. തലയ്ക്കുള്ളിൽ ചാണകമല്ലേ? ഇങ്ങനെയൊക്കെയേ വരൂ. തൃശ്ശൂർ ഒല്ലൂർ SIയെ കൊണ്ട് നിർബന്ധിച്ച് സല്യൂട്ട് ചെയ്യിപ്പിച്ചത് തീർത്തും അഹങ്കാരം കൊണ്ട് മാത്രമാണ്. മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പുത്തൂരിൽ സന്ദർശനം നടത്താൻ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് SIയെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിച്ചത്. ഞാനൊരു MPയാണ്, മേയറല്ല, സല്യൂട്ടൊക്കെ ആകാം, ശീലമൊന്നും മറക്കല്ലേ എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനോട് സുരേഷ് ഗോപിയുടെ ഉപദേശം. സല്യൂട്ട് ചെയ്യേണ്ട എന്ന തീരുമാനം പോലീസ് അസോസിയേഷന് എടുക്കാൻ സാധിക്കില്ലെന്നും കേരള സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ രാജ്യസഭാ ചെയർമാനെ അവർ അറിയിച്ച് അവിടെ നിന്നാണ് തങ്ങളെ അറിയിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെ ഒരു നോട്ടീസോ ഗവൺമെൻറ് ഓർഡറോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറിഞ്ഞു വീണ മരങ്ങൾ വനം വകുപ്പുകാരെ കൊണ്ടെടുപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണമെന്നും സുരേഷ് ഗോപി പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ വ്യക്തമാണ്. നാടിനു വേണ്ടി പലതും ചെയ്യാറുണ്ട്, അതിനൊക്കെ പണവുമുണ്ട്. പക്ഷെ ചെയ്യാൻ സമ്മതിക്കണ്ടേ? MP എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തള്ളാണെന്ന് ചില പന്നന്മാർ പറഞ്ഞു നടക്കുന്നു. ഞാൻ ചെയ്തതിനൊക്കെ രേഖയുണ്ട്, വന്നാൽ അവന്മാരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കാം. രോഷാകുലനായാണ് സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിച്ചത്. ഇത് സിനിമയിൽ മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. പോലീസിനെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നതും പോലീസിനെ ഇങ്ങനെയൊക്കെ ആക്രോശിക്കുന്നതും തല്ലുന്നതുമൊക്കെ ഇപ്പോൾ നേരിട്ടും കണ്ടു. ഇപ്പോൾ ഇയാളുടെ തനി നിറം ജനം കണ്ടു. നോമിനേറ്റ് ചെയ്ത MPയാണ് താങ്കളെന്നും മറന്നുപോയി കാണും. ഏത് തൊട്ടിച്ചടിയെയും എവിടെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇയാൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് MP ആയിരുന്നെങ്കിലോ? പോലീസിനെ കൊണ്ട് ഇപ്പോൾ സല്യൂട്ട് മാത്രമേ ചെയ്യിച്ചുള്ളൂ, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ചാണകസംഖ്യകളെപ്പോലെ കാലിൽ വീണ് നമസ്കരിക്കാൻ പറഞ്ഞേനെ. പോലീസുകാരുടെയും ജനങ്ങളുടെയും ഭാഗ്യം ഇയാൾ ജയിക്കാഞ്ഞത്. ഇയാൾ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു മാന്യനാണെന്നായിരുന്നു ജനങ്ങളുടെ വിശ്വാസം. പക്ഷേ അതല്ലെന്ന് അയാൾ തെളിയിച്ചു. അല്ലെങ്കിൽ പോലീസിനെ ആക്രോശിച്ച ആ വാക്കുകൾ വായിൽ നിന്നും വീഴില്ലായിരുന്നു.